നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും. സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ബ്രഹ്മയുഗം എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. ഈ ഒരു കണക്ക് പറയുമ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം മിനിങ്ങാന്ന്, അതായത് ഇന്നലെയാണ് പടം റിലീസ് ചെയ്തത്, അതിന്റെ തലേ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയിൽ പറഞ്ഞത് അല്ലെങ്കിൽ ആ വീഡിയോന്റെ കണ്ടന്റ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ എത്രയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഇത് മാത്രമായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോന്റെ താഴെ എത്രത്തോളം കമന്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ പോയി ഒന്നുകൂടി പോയി ഒന്ന് ചെക്ക് ചെയ്യാം. വീഡിയോ കാണണമെന്നില്ല, അതിന്റെ കമന്റുകൾ മൊത്തം ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ വളരെയധികം നമുക്ക് ഊഹിക്കാവുന്ന പോലെയുള്ള വളരെയധികം കമന്റുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് അധികം പേരും എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ മറ്റേ കാണിപ്പയ്യന്നൂരിനെ പോലെ ഒരു പ്രവാചകനായിട്ട് മാറുക, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ പ്രോത്സാഹന കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. എന്തിനാലും ആ പ്രോത്സാഹനങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അന്ന് ഞാൻ പറഞ്ഞ കണക്കും ഇപ്പോൾ വന്നിരിക്കുന്ന കണക്കും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നിങ്ങളൊന്ന് നോക്കുക. ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 3 കോടി രൂപയായിരിക്കും കേരളത്തിനകത്ത് നിന്ന് ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം കിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പടത്തിന് നല്ല പോസിറ്റീവ്, ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ ഏകദേശം 3 എന്നുള്ളത് 3.84 വരെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല മോശമാണ് അഭിപ്രായം എന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കിട്ടാൻ പോകുന്നത് 3-ൽ താഴെയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ പടത്തിന് ഇപ്പോഴുള്ള ഹൈപ്പ് വെച്ചിട്ട് ആ പടത്തിന് അത്ര കിട്ടും എന്നുള്ളതിനെ പറ്റി പറഞ്ഞപ്പോൾ 3 കോടി ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു അക്ഷരത്തെറ്റുമില്ലാതെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഒന്നുകൂടി പോയി കാണുക. ഇപ്പോൾ ഈ സിനിമയുടെ കളക്ഷൻ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആദ്യ ദിവസത്തെ കളക്ഷനാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ ഒന്നും ആദ്യ ദിവസം കിട്ടത്തില്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കേരളത്തിനകത്തെ കളക്ഷൻസും പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യയിലെ കളക്ഷൻസുമാണ്, അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഒക്യുപ്പൻസിയും പ്രധാന നഗരങ്ങളിൽ എത്ര തിയേറ്ററുകളിൽ പടം ഓടുന്നുണ്ട് എന്നുള്ളതുമാണ്. ഇത് നമ്മൾ എല്ലാ വീഡിയോസ് എല്ലാ സിനിമകളും ഇറങ്ങുമ്പോഴും പിറ്റേ ദിവസം തന്നെ നമ്മൾ ചെയ്യാറുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇപ്പൊ ബ്രഹ്മയുഗം നമുക്കറിയാം ഇന്നലെ നല്ല രീതിയിലുള്ള അഭിപ്രായം കിട്ടിയ ഒരു സിനിമയാണ്. പക്ഷെ അവിടെയും ചെറിയ കല്ലുകടികളൊക്കെ പലയിടത്തും കാണാൻ സാധിച്ചു. കല്ലുകടികളിലൊന്നും തന്നെ നിങ്ങൾ ഒരു ഇതാകേണ്ട കാര്യമില്ല. പടം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമയാണ് ബ്രഹ്മയുഗം. അതിനകത്ത് ഒരു സംശയവും വേണ്ട, തീർച്ചയായിട്ടും നിങ്ങളുടെ കാശ് മുതലാകും എന്ന് തന്നെ വിശ്വസിക്കാം. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ പെർഫോമൻസും ഇത് തിയേറ്ററിൽ തന്നെ അനുഭവിക്കേണ്ട ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് തിയേറ്ററിൽ തന്നെ പോയി ആസ്വദിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ കമന്റുകളിൽ മാത്രം ജീവിക്കുന്ന കുറെ വ്യക്തികളുണ്ട്, അവർ ഇതിന് ഒ ടി ടിയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും. അപ്പോൾ അവരങ്ങനെ വെയിറ്റ് ചെയ്യുക, ഒ ടി ടിയിൽ വരാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്, ടെലിഗ്രാമിൽ വരാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരങ്ങനെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് കമന്റുകളിൽ വന്നിട്ട് വലിയ ഷോ ഇറക്കുക. അപ്പോൾ നമ്മൾ നേരെ ഈ പടത്തിന്റെ കളക്ഷനിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിനകത്ത് നിന്ന് ആദ്യ ദിവസം കിട്ടിയ കളക്ഷൻ പുറത്തു വന്നിരിക്കുന്നത് 3.5 കോടി രൂപയാണ്. ഇത് കേരളത്തിലെ മാത്രം കളക്ഷനാണ് 3.5 കോടി രൂപ. ഞാൻ ഇന്നലെ പറഞ്ഞതും അത് തന്നെയാണ്, 3 കോടിയോളം കളക്ഷൻ ആയിരിക്കും വരിക എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ വലിയ സ്വീകരണം സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. വെറും 12 ലക്ഷം രൂപ മാത്രമാണ് തമിഴ്നാട്ടിൽ നിന്ന് ഈ സിനിമയ്ക്ക് ഇതുവരെ ആദ്യത്തെ ദിവസം കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിൽ അത്രത്തോളം പോലും കളക്ഷൻ കിട്ടിയിട്ടില്ല. വെറും 3 ലക്ഷം രൂപ മാത്രമാണ് ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഞാൻ നോക്കിയ സമയത്ത് ഷോസിന്റെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള ഒരു കൗണ്ട് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 40-ൽ അധികം ഷോസ് അവിടെ ഓടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 3 ലക്ഷം എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞ ഒരു തുകയായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കർണാടകയിൽ എല്ലാ കാലത്തെയും പോലെ തന്നെ അത്യാവശ്യം മാന്യമായിട്ടുള്ള ഒരു കളക്ഷൻ ആദ്യ ദിവസം കിട്ടിയിട്ടുണ്ട്. 35 ലക്ഷം രൂപ ആദ്യ ദിവസം കർണാടകയിൽ നിന്ന് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. കർണാടക എന്ന് പറയുമെന്നുണ്ടെങ്കിലും ബാംഗ്ലൂരാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത് സോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള മംഗലാപുരം പോലുള്ള 1-2 സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലുള്ള റിലീസിംഗ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആദ്യ ദിവസം 35 ലക്ഷം രൂപ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സിനിമ നല്ല സിനിമയാണെന്നുള്ള അഭിപ്രായം വന്നതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഏകദേശം 3 കോടിക്കടുത്ത് കർണാടകയിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും കുറഞ്ഞത് ഈ ഒരാഴ്ചയോ ഈ ഒരു വീക്കെൻഡോട് കൂടി തന്നെ 1 കോടി കവർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 2.5 മുതൽ 3 കോടി രൂപ വരെ കർണാടകയിൽ നിന്ന് ഫൈനലായിട്ട് സിനിമയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ ദിവസം കേരളത്തിനകത്ത് നിന്നും സൗത്ത് ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ഇന്ത്യക്കകത്ത് എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിലും ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ റിലീസ് ചെയ്തതിന്റെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത് കൂട്ടാതെ ഇന്ത്യക്കകത്ത് എന്ന് പറയാൻ പറ്റില്ല, സൗത്ത് ഇന്ത്യക്കകത്ത് നിന്ന് ഈ സിനിമ 3.65 കോടി രൂപയാണ് ആദ്യ ദിവസം നേടിയത്.
കരുതിയിരിക്കുന്നത്. ബോംബെയിലെയും ഡൽഹിയിലെയൊക്കെ കണക്കുകൾ കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഇത് 3,80,00,000 രൂപയിലേക്ക് എത്തിയേക്കാം. എന്തെങ്കിലും അത് ലഭ്യമല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ സൗത്ത് ഇന്ത്യയിലെ കണക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ വന്ന കണക്ക് 3,65,00,000 രൂപയാണ് ഇന്ത്യക്കകത്ത് നിന്നുള്ള റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇത് നല്ല ഒരു സ്വീകരണം തന്നെയാണ് ആദ്യ ദിവസം കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 3,65,00,000 രൂപ ആദ്യ ദിവസം സൗത്ത് ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് എന്നുള്ള കണക്ക് വിടട്ടെ, ജി സി സിയിലെ കണക്കുകൾ കൂടി കൂട്ടുന്ന സമയത്ത് ഏകദേശം 6 കോടി രൂപയോളം ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം കിട്ടാനുള്ള സാധ്യതയുണ്ട്. വേൾഡ് വൈഡ് കൂടി കൂട്ടുമ്പോൾ ഏകദേശം 7 കോടി രൂപ വന്നിട്ടുണ്ടാകും എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. എന്തെങ്കിലും അതിന്റെ റിപ്പോർട്ടുകൾ വരുന്നതിന് ശേഷം മാത്രമായിരിക്കാം ആ ഒരു കണക്കുകൾ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ 3,65,00,000 രൂപ സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒക്യുപ്പൻസി നോക്കുന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള ഒക്യുപ്പൻസി കാണാൻ സാധിക്കുന്നില്ല. കേരളത്തിനകത്ത് ഓവറോൾ ഒക്യുപ്പൻസി കാണിക്കുന്നത് 46% മാത്രമാണ്. മോർണിംഗ് ഷോയ്ക്ക് 41.44% ഒക്യുപ്പൻസിയും ആഫ്റ്റർനൂൺ ഷോയ്ക്ക് 33.89% ഈവനിംഗ് ഷോയ്ക്ക് 46.46%, അതുപോലെ തന്നെ നൈറ്റ് ഷോയ്ക്ക് 64.27% ഓവറോൾ ഒക്യുപ്പൻസി ആയിട്ട് കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്നാൽ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് വരുന്ന സമയത്ത് എറണാകുളം ഉൾപ്പെടെയുള്ള പല നഗരങ്ങളിലും ഗംഭീരമായിട്ടുള്ള ഒക്യുപ്പൻസി കാണിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കൊച്ചിക്കകത്ത് 69% ഓവറോൾ ഒക്യുപ്പൻസി ആയിട്ട് വന്നിരിക്കുന്നത്. 82% നൈറ്റ് ഒക്യുപ്പൻസി മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കൊച്ചിയിൽ പല ഷോസിലും ഹൗസ് ഫുൾ ഷോസ് കാണാൻ സാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 128 ഷോയാണ് കൊച്ചി സിറ്റിക്കകത്ത് മാത്രമായിട്ട് ഈ സിനിമ ഓടുന്നത്. 128, നല്ല ഒരു സംഖ്യയായിട്ട് തന്നെ കണക്ക് കൂട്ടണം. തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ഓവറോൾ ഒക്യുപ്പൻസി വെറും 40% മാത്രമാണ് കാണുന്നത്. 63% മാത്രമാണ് നൈറ്റ് ഒക്യുപ്പൻസി കാണിക്കുന്നത്. അതുപോലെ തന്നെ 115 ഷോസ് ഈ സിനിമ ഓടുന്നുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് ഗംഭീരമായിട്ടുള്ള ഒക്യുപ്പൻസി കാണിക്കുന്നുണ്ട്. 67.25% ഓവറോൾ ഒക്യുപ്പൻസി കാണിക്കുന്നത്. 92% നൈറ്റ് ഷോസിന്റെ ഒക്യുപ്പൻസി കാണിക്കുന്നത്. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ഷോസിലും തന്നെ ഹൗസ് ഫുൾ ഷോസ് ആയിരിക്കും അവിടെ നൈറ്റ് ഓടിയിരിക്കുന്നത് എന്ന് തന്നെ വേണം കണക്ക് കൂട്ടാൻ. 56 ഷോസാണ് അവിടെ ഒരു ദിവസം ഓടുന്നത്. ഈ 92% എന്ന് പറയുമ്പോൾ പലയിടത്തും ഒരു ഒരാളുടെയോ രണ്ടാളുടെയോ ഒക്കെ കുറവ് കൊണ്ടായിരിക്കും ഹൗസ് ഫുൾ ആവാതെ പോയിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാം. നല്ല രീതിയിലുള്ള സ്വീകരണം കോഴിക്കോട് നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. തൃശൂർക്ക് വരുന്ന സമയത്ത് 53.25% മാത്രമാണ് ഓവറോൾ ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. 71% നൈറ്റ് ഒക്യുപ്പൻസി വന്നിട്ടുണ്ട്. 52 ഷോസ് അവിടെയും ഓടുന്നുണ്ട്. കോഴിക്കോട് പറഞ്ഞത് 56 ഷോസാട്ടോ, പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 52 എന്നാണ് വായിച്ചെന്ന് തോന്നുന്നത്. എന്തെങ്കിലും 56 ഷോ കോഴിക്കോട് ഓടുന്നുണ്ട്, തൃശ്ശൂർ 52 ഷോയും ഓടുന്നുണ്ട്. കൊല്ലത്തേക്ക് വരുന്ന സമയത്ത് 48.25% മാത്രമാണ് ഓവറോൾ ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. 71 ശതമാനം നൈറ്റ് ഒക്യുപ്പൻസിയും 41 ഷോസും അവിടെ ഓടുന്നുണ്ട്. തരക്കേടില്ലാത്ത ഒരു സ്വീകരണം കൊല്ലത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. കോട്ടയത്താണ് ഇതിനകത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. വെറും 4 ഷോ മാത്രമാണ് അവിടെ ഓടുന്നത് എന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒക്യുപ്പൻസി വലിയ കാര്യമായിട്ട് കൂടിയത്. ഓവറോൾ ഒക്യുപ്പൻസി 86.25 നൈറ്റ് ഒക്യുപ്പൻസി 99 മീൻസ് എനിക്ക് തോന്നുന്നു അപ്പൊ നൈറ്റിൽ ഏകദേശം ഒരു ഷോ മാത്രമായിരിക്കണം അവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം സിറ്റിക്കകത്ത് വെറും 4 ഷോ ഓടുന്നു എന്ന് പറയുമ്പോൾ ഒരു തിയേറ്ററിൽ മാത്രമായിരിക്കണം അവിടെ റിലീസ് ചെയ്തിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് കോട്ടയം സിറ്റിക്കകത്ത് 4 ഷോ മാത്രമാണ് പടം ഓടുന്നത്. സാധാരണ ഒരു മമ്മൂട്ടി പടത്തിന് പോലും ഏകദേശം 10 ഷോസ് ലഭിക്കുന്നിടത്ത് 4 ഷോ മാത്രം എന്ന് പറയുന്നതിന്റെ കാരണവും അറിയത്തില്ല. ഒരുപക്ഷെ ഇന്നിറങ്ങുന്ന സിനിമയ്ക്ക് വേണ്ടി അവിടെ ഓൾറെഡി ബുക്ക് ചെയ്ത് വച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്ത് 42% ഓവറോൾ ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. 73% നൈറ്റ് ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. 25 ഷോസ് ആലപ്പുഴയിൽ ഓടുന്നുണ്ട്. എന്ത് തന്നെയാലും ഈ ഒരു സംഭവങ്ങൾ നോക്കുന്ന സമയത്ത് പടത്തിന് വലിയ ഗംഭീരമായിട്ടുള്ള അഭിപ്രായം കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരു ആവറേജ് ഒക്യുപ്പൻസിയാണ് കാണിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ സിനിമയ്ക്ക് വലിയ ഒരു ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു 100 കോടി റേഞ്ചിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാൽ പോലും ഏകദേശം ഈ സിനിമ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ പടം പരാജയപ്പെടാൻ 90% ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്ത വീഡിയോ കുറെ തെറിവിളിയൊക്കെ കേട്ട വീഡിയോ ആണ്. അപ്പൊ എന്തിനാലും ആ ഒരു വീഡിയോയ്ക്ക് 2 ഭാഗം വരാനുള്ള സാധ്യത ഇപ്പോഴുണ്ട് എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നമുക്ക് കാത്തിരിക്കാം. സിനിമ എന്തിനേലും തിയേറ്ററുകളിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ചോദ്യമൊക്കെ വേറെ, പക്ഷെ പടം
വിജയകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ഒരു കണക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്കെൻഡിൽ നിന്ന് തന്നെ മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് നല്ല ഒരു എമൗണ്ട് ഏകദേശം ഒരു 10 കോടിയോളം രൂപ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഈ സിനിമയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള ഗുണം ചെയ്യുമെന്നുള്ളതും കൂടി പറയുന്നു. അപ്പോൾ നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.